നമസ്കാരം താനൂരിലെ ബോട്ട് ദുരന്തം വന്നത് മന്ത്രിതലത്തിൽ പോലും പരാതികൾ അവഗണിച്ചതോടെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ബോട്ട് സർവീസിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് മന്ത്രി വി അബ്ദുറഹിമാനെതിരെ ഉയരുന്നത് വലിയ ആരോപണമാണ് ഒട്ടുപുറം തൂവൽ തീരം ബീച്ചിലെ ദുരന്തത്തിനിടയാക്കിയ അറ്റ്ലാന്റിക ബോട്ടിനെ കുറിച്ച് പരാതി പറഞ്ഞയാളെ മന്ത്രി അബ്ദുറഹിമാൻ ശകാരിച്ചെന്നാണ് ഉയരുന്ന ആരോപണം താനൂരിലെ മത്സ്യത്തൊഴിലാളിയും ഉല്ലാസ ബോട്ട് നടപ്പുകാരനുമായ മാമുജിന്റെ പുരയ്ക്കൽ മുഹാജിദ് ആണ് രംഗത്തെത്തിയത് താനൂരിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസും മന്ത്രി വി അബ്ദുറഹിമാനും എത്തിയപ്പോഴാണ് അറ്റ്ലാന്റിക്ക ബോട്ടിനെ കുറിച്ച് പരാതിപ്പെട്ടത് നെഞ്ചിൽ തട്ടിയെന്നും മന്ത്രിമാരോട് പറഞ്ഞു അറ്റ്ലാന്റിക്ക ബോട്ട് അനധികൃതമാണെന്ന് പക്ഷേ മന്ത്രി വി അബ്ദുറഹിമാൻ തട്ടിക്കയറി മന്ത്രി മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞു മാറിയെന്നും മുഹാജിദ് പറഞ്ഞതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു ബോട്ടിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ലൈസൻസ് ഇല്ലാതെ സ്രാങ്ക് ആണ് ഓടിക്കുന്നതെന്നും പറഞ്ഞപ്പോൾ മന്ത്രി അബ്ദുറഹിമാൻ തട്ടിക്കയറിയെന്നാണ് മുഹാജിദ് പറയുന്നത് ബോട്ടിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന് താനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാണ് അത്ര മന്ത്രി തട്ടിക്കയറിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോട് പരാതി പറഞ്ഞപ്പോൾ പിഐക്ക് പരാതി നൽകാൻ പറയുകയും പി എ പരാതി എഴുതിയെടുക്കുകയും ചെയ്തു പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് താനൂരിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം നടന്നത് പതിനാലാമത്തെ ദിവസം അറ്റ്ലാന്റിക്ക് ബോട്ട് ദുരന്തത്തിൽ അകപ്പെട്ടു ഇരുപത്തിമൂന്നിന് രണ്ട് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും മുഹാജിദിന്റെ കൈവശമുണ്ട് അതേസമയം സാധാരണ ബോട്ട് തിരിക്കാറുള്ള സ്ഥലത്തും മുൻപേ പൂരപ്പുഴയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് ബോട്ട് തിരിക്കാനുള്ള ശ്രമമാണ് അപകടത്തിന് കാരണമെന്നാണ് ജലഗതാഗത വിദഗ്ദ്ധരുടെ നിഗമനം അഴിമുഖത്തു നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ അകലെ വെച്ചാണ് പതിവായി ബോട്ട് തിരിക്കാറ് പുഴയുടെ വീതി നൂറ്റി നാല്പത് മീറ്ററിലേറെ വരുന്ന ഭാഗമാണിത് എന്നാൽ ഈ സ്ഥലം എത്തുന്നതിന് മുൻപ് പുഴയുടെ വീതി നൂറ് മീറ്ററിൽ താഴെയുള്ള ഭാഗത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് തിരിച്ചത് പുഴയുടെ വീതിക്കുറവ് മറിയടക്കാൻ ബോട്ട് പൊടുന്നിനെ തിരിച്ചപ്പോൾ അകത്തുണ്ടായിരുന്ന യാത്രക്കാർ ഒരു വശത്തേക്ക് തെറിയുകയും ബോട്ട് മറിയുകയും ചെയ്തെന്നാണ് വിലയിരുത്തൽ രക്ഷപ്പെട്ട യാത്രക്കാരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാൽ എന്തിനാണ് ജീവനക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് വ്യക്തമല്ല അപകടത്തിൽപ്പെട്ട ബോട്ടിന് രജിസ്ട്രേഷനോ ബോട്ട് ഓടിച്ച സ്രാങ്കിന് ലൈസൻസോ ഇല്ലെന്ന വിവരം പുറത്തു വരുന്നുണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായുള്ള ഫയൽ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായുള്ള ഫയൽ നമ്പർ രജിസ്ട്രേഷൻ നമ്പറായി എഴുതി ചേർത്ത് ബോട്ട് ഉടമ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതൊന്നും വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിരുന്ന ടൂറിസം വകുപ്പ് അറിയില്ല പോലീസിന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു അതും പൊഴുതി അതിനുശേഷം ബോട്ട് ഓടിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിമൂന്നിന് കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വിഭാഗം ബോട്ടിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി പിന്നാലെ ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയറുടെ പരിശോധനയ്ക്ക് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നാൽ തുറമുഖ വകുപ്പിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും മുൻപ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സർവീസ് തുടങ്ങി ഇതിന്റെ പതിനാറാം ദിവസമാണ് ദുരന്തം സംഭവിച്ചത് ബോട്ടിന്റെ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പരിശോധിക്കാനാണ് സാധ്യത ലൈസൻസ് ഇല്ലാത്ത ബോട്ട് ഓടിയിട്ടും എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് അറിഞ്ഞില്ല എന്നാണ് ഉയരുന്ന ചോദ്യം അതേസമയം താനൂർ ബോട്ട് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി കർശന നിലപാടിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ദുരന്തവാർത്ത കേട്ട് ഹൃദയത്തിൽ നിന്നും രക്തം പൊടിയുന്നതായി കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു അപകടത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ എന്തുകൊണ്ടറിഞ്ഞില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു മഹാകവി കുമാരനാശാൻ പലനേറ്റിൽ ബോട്ട് അപകടത്തിൽ മുങ്ങി മുങ്ങിമരിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ സംഭവം ഇപ്പോഴും അത്തരം അപകടങ്ങൾ ആവർത്തിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതിനിയും തുടരാൻ അനുവദിക്കില്ല സംസ്ഥാനത്ത് നൂറുകണക്കിന് ബോട്ടുകളുണ്ട് എന്തും സംഭവിക്കാത്ത അവസ്ഥയാണ് അപകടത്തിന്റെ മൂലകാരണം കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി നിയമത്തെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും കോടതി പറഞ്ഞു തുടർന്ന് ചീഫ് സെക്രട്ടറിയെയും ജില്ലാ പോലീസ് മേധാവിയും താനൂർ നഗരസഭയും എതിർകക്ഷികളാക്കി കക്ഷികളാക്കി കേസെടുക്കാൻ നിർദ്ദേശം നൽകി കൂടാതെ പോർട്ട് ഓഫീസർ ജില്ലാ കളക്ടർ തുടങ്ങിയവരും കേസിൽ എതിർകക്ഷികളാകും കേസെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചു ഈ മാസം പന്ത്രണ്ടിന് പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശം അതോടൊപ്പം താനൂരിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരെയും കോടതി അഭിനന്ദിച്ചു